കർമ്മ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം നടപ്പിലാക്കാത്ത സർക്കാർ ഓഫീസുകൾക്ക് ശമ്പളം നൽകില്ലെന്ന മുന്നറിയിപ്പ് നൽകി ചീഫ് സെക്രട്ടറി. സംസ്ഥാനത്തെ മാലിന്യ നീക്കവും സംസ്കരണവും നിരീക്ഷിക്കാൻ മൂന്ന് മേഖലകളിലായി തിരിച്ച് പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തി ഹൈക്കോടതി. വധശിക്ഷയ്ക്ക് പുതിയ രീതി വേണമെന്ന് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. തൂക്കിലേറ്റിയുള്ള മരണം മനുഷ്യത്വരഹിതവും വേദനാജനകവുമാണെന്ന് കോടതി. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവച്ച് യുഎപിഎ ട്രൈബ്യൂണൽ. പോപ്പുലർ ഫ്രണ്ട് അനുബന്ധ സംഘടനകൾക്ക് ഏർപ്പെടുത്തിയ നിരോധനവും ശരിവച്ചു. തിരുവനന്തപുരത്ത് 17-കാരന്റെ മരണത്തിൽ ദുരൂഹത. സുഹൃത്തുക്കൾ അമിതാളവിൽ മയക്കുമരുന്ന് നൽകി മകനെ കൊന്നുകളഞ്ഞു എന്ന് അമ്മ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 18 കാരറ്റ് സ്വർണ പ്രതിമ നിർമ്മിച്ച് ജ്വല്ലറി. 156 ഗ്രാമാണ് പ്രതിമയുടെ ഭാരം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് വഴി സ്വർണം പിടികൂടുന്നത് കേരളത്തിൽ. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത് കേന്ദ്ര ധനമന്ത്രാലയം. അഴിമതിക്ക് അറസ്റ്റിലായ ഉദ്യോഗസ്ഥൻ നിന്ന് കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ വിജിലൻസ് ഡിവൈഎസ്പി വേലായുധന്മാർക്കെതിരെ കേസെടുത്ത് വിജിലൻസ്. കൊച്ചി വമ്പൻ മാലിന്യ അഴിമതിയിലെ കിടനിലക്കാരൻ പീഡനക്കേസ് പ്രതി എറണാകുളത്തെ പുതിയ കളക്ടറെ കണ്ട വിവരങ്ങൾ കർമാന്യൂസിന്. കളക്ടറെ കേന്ദ്രീകരിച്ചിറങ്ങിയിരുന്നത് 200 കോടി രൂപയുടെ പുതിയ മാലിന്യ തട്ടിപ്പും അഴിമതി. ഇന്ത്യ ഇനി 6G യിലേക്ക്. 2029 ഇന്ത്യ 6G നെറ്റ്വർക്ക് അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര ടെലികോം മന്ത്രി അശ്വിനി വൈഷ്ണവ്. ട്രെയിനിലെ ശുചിമുറിയിൽ വീട്ടമ്മയുടെ ഫോൺ നമ്പർ എഴുതിവെച്ച അസിസ്റ്റന്റ് പ്രൊഫസർ പിടിയിൽ. സ്ത്രീ സുരക്ഷയ്ക്ക് കേരളം വട്ടപൂജ്യം. കമ്മ്യൂണിസ്റ്റ് ഭരണം പൂർണ്ണമായി. മന്ത്രിയുടെ സെക്രട്ടറിയുടെ ഡ്രൈവർ മുതൽ വഴിപോക്കൻ വരെയുള്ള സാമൂഹ്യ വിരുദ്ധരെ കൊണ്ട് തലസ്ഥാനത്ത് സ്ത്രീകൾക്ക് ജീവിക്കാൻ ഭയമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കർമ്മ ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു.